പ്രധാനമന്ത്രി നാളെ എത്തുകയാണ്. രണ്ടു മാസത്തിനിടെ ഇതിപ്പോൾ മൂന്നാം വട്ടമാണ് പ്രധാനമന്ത്രി എത്തുന്നത് കേരളത്തിലേക്ക്. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രധാനമന്ത്രി നാളെ എത്തുന്നതിന് മുമ്പ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? സാധ്യതാ പട്ടികയൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തിരുന്നു. ഒപ്പം പ്രധാനമന്ത്രിയുടെ നാളത്തെ തലസ്ഥാനത്തെ പരിപാടികൾ അതെങ്ങനെയാണ്? ബി ജെ പി ദേശീയ തലത്തിൽ എന്ന പോലെ ശരണി കേരളത്തിലും നരേന്ദ്രമോദിയിൽ തന്നെയാണ് എല്ലാ പ്രതീക്ഷയും. മോദിക്ക് ഒരു തവണ കൂടി അവസരം, മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള ആ ക്യാച്ച് വേർഡ് തന്നെയാണ് കേരളത്തിലും മുന്നോട്ട് പോകുന്നത്. തൃശ്ശൂരിൽ നാം കണ്ടു രണ്ട് തവണ, എറണാകുളത്ത് കൊണ്ട്, അങ്ങനെ രണ്ട് മാസത്തിനിടെ വീണ്ടും വീണ്ടും അടുപ്പിച്ചടുപ്പിച്ച് കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളത്തെ പരിപാടി, നാളെ ഐ എസ് ആർ ഒയിൽ വി എസ് എസ് സിയിൽ ഔദ്യോഗിക പരിപാടി രാവിലെ 10 മണിക്ക് ശേഷമുണ്ട്. അതിനുശേഷമാണ് കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ സമാപന സമ്മേളനം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഇത് വലിയൊരു റോഡ് ഷോ ആക്കി മാറ്റാൻ സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ റോഡ് ഷോയ്ക്ക് സമയമുണ്ടാക്കാനുള്ള സാധ്യത കുറവാണ്. വി എസ് എസ് സിയിൽ നിന്നും നേരെ റോഡ് മാർഗം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് വരും. സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ പ്രധാന ഗേറ്റിൽ നിന്നും അകത്തേക്ക് വരുന്ന സമയത്ത് പ്രവർത്തകർക്കിടയിലൂടെ ഒരു ആവേശം വിതരിക്കൊണ്ട് ഒരു ചെറിയ റോഡ് ഷോ പോലെ ആലോചിക്കുന്നു. അല്ലാതെ നഗരവീതിയിലൂടെ ഒരു വലിയ റോഡ് ഷോയ്ക്കുള്ള സമയം പ്രധാനമന്ത്രിക്കില്ല. അതിൽ ചില ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ്. എന്തായാലും ഈ പദയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള വിവാദങ്ങളുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി തുടങ്ങി വെച്ചാണെങ്കിലും പലതരത്തിലുള്ള തർക്കങ്ങൾ, അതുപോലെ തന്നെ പ്രചരണ ഗാനം മാറിപ്പോകുന്നു, ക്ഷണക്കത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, വിരുന്നിന് ഭക്ഷണത്തിന് ക്ഷണിക്കുന്നവരുടെ പേരുവിവരങ്ങൾ വന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ, അതുമായി ബന്ധപ്പെട്ട കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങളൊക്കെ തന്നെ ഈ യാത്രയുടെ ശോഭ കുറച്ചിട്ടുണ്ട്. മാത്രമല്ല ഐ ടി സെൽ തലവനും സുരേന്ദ്രനും തമ്മിലുള്ള തർക്കമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വിവാദങ്ങൾ പെട്ടിരിക്കുന്നതിനിടയിലാണ് ഈ പദയാത്ര സമാപിക്കുകയും ചെയ്യുന്നത്. നാളെ എന്തായാലും ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒന്നും തന്നെ ഉണ്ടാവില്ല. കേരളത്തിലെ ഒപ്പം നിർത്താനുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തും ഉണ്ടാകും. ബി ജെ പിയുടെ ആദ്യ ലിസ്റ്റ് വരിക 29-ന്. അത് ദേശീയ തലത്തിൽ തന്നെ 100 മണ്ഡലങ്ങളിലായിരിക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. അതിൽ കേരളത്തിലെ 5-6 മണ്ഡലങ്ങൾ കൂടി ഉണ്ടാകും. പല സ്ഥലത്തും ഇനി ഒറ്റ പേരിലേക്ക് എത്തേണ്ടതുണ്ട്. സംസ്ഥാന നേതൃത്വം ഒരുപാട് പേരുള്ള പാനലുള്ള പട്ടികയാണിപ്പോൾ ദേശീയ നേതൃത്വത്തിന് സമർപ്പിച്ചത്. അതിലിപ്പോൾ തൃശ്ശൂർ ആറ്റിങ്ങൽ മാത്രമാണ് ഉറപ്പിച്ചുള്ളത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ വി മുരളീധരനും സ്ഥാനാർത്ഥികൾ തന്നെയാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൂടി എ പ്ലസ് സ്ഥലങ്ങളുടെ പ്രഖ്യാപനം കൂടി 29-ന്. അതിനിടയിലാണ് ആവേശം വിതരാൻ വീണ്ടും നാളെ മോദി എത്തുന്നത്. ഓക്കെ ശരി കമലേഷ്.